പാലക്കാട് തൃശൂർ ദേശീയപാതയിൽ രണ്ട് യുവാക്കളുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ വില്ലനായത് KSRTC ബസ്. ഇന്നലെ രാത്രിയാണ് കുഴൽമന്നത്ത് അപകടമുണ്ടായത്. ബസ്സിനും ലോറിക്കും ഇടയിലൂടെ ബൈക്ക് പോകുമ്പോൾ പെട്ടെന്ന് KSRTC വലത്തോട്ട് നീങ്ങുകയായിരുന്നു. പാലക്കാട് കാവശ്ശേരി സ്വദേശി ആദർശ് മോഹൻ, കാസർഗോഡ് സ്വദേശി സബിത്ത് എന്നിവരാണ് അപകടത്തിൽ ദാരുണമായി മരിച്ചത്. രണ്ടുപേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പ്രസാദ് വിവരങ്ങളുമായിട്ട്. പ്രസാദ്, കാണാൻ വളരെ ബുദ്ധിമുട്ടുള്ള ദൃശ്യങ്ങളാണ്. എങ്ങനെയാണ് ഈ, എന്തുകൊണ്ടാണ് അപകടം സംഭവിച്ചതെന്നാണ് മനസ്സിലാകുന്നത്? ദിവസം ഇന്നലെ രാത്രിയാണ് ഈ ദാരുണമായ അപകടമുണ്ടായത്. ഈ ബസ്സിനും ലോറിക്കും ഇടയിലൂടെ ബൈക്ക് പോവുകയായിരുന്നു. പക്ഷേ അപ്പോൾ KSRTCയുടെ ബസ് ഡ്രൈവർ മനഃപൂർവ്വം വലത്തോട്ട് എടുക്കുകയും ബൈക്ക് ബസ്സിനും ലോറിക്കും ഇടയിൽ കുരുങ്ങുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ രണ്ടുപേർ ഇന്നലെ രാത്രി രണ്ടുപേർ ഈ വാഹനാപകടത്തിൽ മരിച്ചു എന്ന വിവരം മാത്രമാണ് നമുക്ക് ലഭിച്ചത്. പക്ഷേ രാവിലെയാണ് ഈ ബസ്സിന് പുറകിൽ വന്ന ഒരു എറണാകുളം സ്വദേശിയായ കാർ ഉടമ അതിന്റെ ഡാഷ് ബോക്സിൽ ഉണ്ടായിരുന്ന ക്യാമറയിലെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. അതാണ് ഇപ്പോൾ ഈ ദാരുണമായ അപകടത്തിൽ KSRTC ബസ്സാണ് കാരണക്കാരൻ എന്ന വിവരം പുറത്തുവരാൻ കാരണം. ഇപ്പോൾ കുഴമന്നം പോലീസ് കേസെടുക്കുകയും ഈ KSRTC ബസ് പിടിച്ചിടുകയും ചെയ്തു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാവശ്ശേരി സ്വദേശിയായ ആദർശ് മോഹനും കാസർഗോഡ് സ്വദേശിയായ സബിത്തുമാണ്. രണ്ടുപേരും 24 വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് യുവാക്കളാണ്. ഈ ജീവനാണ് ഇങ്ങനെ പൊരിഞ്ഞു പോകുന്നത്. ഒരു ബസ് ഡ്രൈവറുടെ ഒരു അനാസ്ഥ, അല്ലെങ്കിൽ ഒരുപക്ഷെ അവരെ ഈ ബൈക്കുകാരനെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടോ ആവാം ഒരുപക്ഷെ എടുത്തത്. പക്ഷെ അത് ലോറിയിലേക്ക് പോകും തട്ടുകയും പിന്നീട് ബസ്സിന്റെ അടിയിലേക്ക് ബൈക്ക് പോവുകയും ചെയ്തു. ഹമ്പിൽ കയറിയിറങ്ങുന്ന പോലെ ബസ്സിന്റെ പിഞ്ചക്രം ബൈക്കിൽ കയറിയിറങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇത്രയും ദാരുണമായ കൊലപാതകത്തിൽ ഡ്രൈവറെയും കൊല്ലമെന്ന പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ദിവീഷ്. ശരി, പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. വളരെ സങ്കടകരമായ ഒരു ദൃശ്യമാണ്. രണ്ട് യുവാക്കളാണ്, 24 വയസ്സ് പ്രായമുള്ള രണ്ട് യുവാക്കളാണ്. KSRTC ഡ്രൈവറുടെ ഒരു അശ്രദ്ധ എന്താണ്? പെട്ടെന്ന് വലത്തോട്ട് വാഹനം എടുക്കുകയാണ്. ഒരു ലോറി വലതുവശത്തൂടെ പോകുന്നുണ്ട്. എന്തിനിത് വലത്തേക്കെടുത്തു എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും രണ്ട് യുവാക്കളുടെ ജീവനാണ് ആ റോഡിൽ പൊലിഞ്ഞു പോയത്. പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.